നമസ്കാരം. വർക്ക് ലൈഫ് ബാലൻസ് എന്ന വാക്ക് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ജോലിയും ജീവിതവും സന്തുലിതമായി കൊണ്ടുപോകാൻ കഴിയുന്നതിനെയാണ് ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാനസിക ശാരീരിക ആരോഗ്യത്തിന് വർക്ക് ലൈഫ് ബാലൻസ് അത്യാവശ്യമാണ്. പക്ഷെ പലർക്കും അതിന് സാധിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. ദിവസത്തിൻ്റെ ഏറിയ പങ്കും ജോലിക്കായി ചെലവഴിക്കുന്നതിലും ആരോഗ്യത്തിനോ കുടുംബത്തിനോ വേണ്ടി വേണ്ടത്ര സമയം മാറ്റിവെക്കാൻ കഴിയാത്തതിലും പശ്ചാത്തപിക്കുന്ന ഏറെ പേർ നമുക്ക് ചുറ്റിലുമുണ്ട്. അത്തരത്തിൽ മണിക്കൂറുകളോളം ഊണും ഉറക്കവും കളഞ്ഞ് ജോലിക്കായി സമയം ചെലവഴിക്കുന്നത് നല്ലതാണോ? ഒരു ദിവസം എത്രത്തോളം സമയം വരെ ജോലിക്കായി ചിലവഴിക്കാം? ജോലി ശരീരത്തിന് താങ്ങാവുന്നതിലും അധികമാണ് എന്ന് എങ്ങനെ തിരിച്ചറിയാം? അത് ആരോഗ്യത്തെ ഏതെല്ലാം രീതിയിൽ ബാധിക്കും എന്നീ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ലോകാരോഗ്യ സംഘടനയും അന്താരാഷ്ട്ര തൊഴിലാളി സംഘടനയും നടത്തിയ ഒരു പഠനം പറയുന്നത് ആഴ്ചയിൽ 55 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യുന്നത് ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും എന്നാണ്. അതിൽ കൂടുതൽ സമയം ജോലി ചെയ്യുന്നവർ തീർച്ചയായും വർക്ക് ലൈഫ് ബാലൻസ് നേടുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്തേ മതിയാകൂ. അമിത ജോലി ആരോഗ്യം നശിപ്പിക്കുമെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ വർക്കഹോളിക് ആവുന്നവരുടെ എണ്ണം കൂടുകയാണ് ഇപ്പോൾ. പണ്ടുകാലങ്ങളിൽ ആഴ്ചയിൽ 40 മണിക്കൂർ ജോലി എന്നതായിരുന്നു നയം. എന്നാൽ ഇന്നത്തെ കാലത്ത് അത് പ്രായോഗികമല്ല. മിക്ക ആളുകളും ആഴ്ചയിൽ 40 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യുന്നുണ്ട്. ജോലിഭാരമോ കാര്യക്ഷമത കുറവോ മതിയായ ആളുകളിൽ ഇല്ലാത്തതോ വർക്ക് ഫ്രം ഹോം സമ്മർദ്ദമോ ഒക്കെ അതിന് കാരണമാകാം. എന്തായാലും ജോലി അമിതമായി ആഴ്ചയിൽ 55 മണിക്കൂർ എന്ന പരിധി മറികടക്കുകയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ആ അവസ്ഥ പലതരത്തിലും ആരോഗ്യത്തെ ബാധിക്കുന്നതായിരിക്കും. ഹൃദ്രോഗം, നെഞ്ചുവേദന, സ്ട്രോക്ക്, മറ്റ് അസ്വസ്ഥതകൾ എന്നിവ അതിനെ തുടർന്ന് ഉണ്ടാകാം. അമിത ജോലിയുടെ പാർശ്വഫലങ്ങൾ ഒരുപാടാണ്. പലതരത്തിൽ ജോലി സമ്മർദ്ദം ആരോഗ്യത്തെ തകർക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അമിതമായി ജോലി ചെയ്യുന്ന ഒരാളിൽ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോണിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഇത് ബ്രെയിൻ ഫോഗ് അഥവാ ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ ആശയക്കുഴപ്പം, അവ്യക്തത, അതുപോലെ തന്നെ അമിത രക്തസമ്മർദ്ദം അടക്കം പലതരം ആരോഗ്യ പ്രശ്നങ്ങളും വിളിച്ചു വരുത്തും. ഇന്ധനം വളരെ കുറച്ചുള്ള ഒരു വണ്ടി ഓടാൻ ശ്രമിക്കുന്നത് പോലെയാണ് ആ അവസ്ഥ. ഏറ്റവും മികച്ച രീതിയിൽ കാര്യക്ഷമമായി ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും നമ്മുടെ ശരീരം അതിനൊത്ത് പ്രവർത്തിച്ചെന്ന് വരില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉറക്കം എന്നത്. അമിത ജോലിയുടെ ഒന്നാമത്തെ ലക്ഷണവും പാർശ്വഫലവും ഉറക്കക്കുറവാണ്. ഉറക്കം ശാരീരിക മാനസികാരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. ഉറക്കം ഇല്ലാതായാൽ സമ്മർദ്ദത്തെ അതിജീവിക്കുന്നതിലും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും നമ്മൾ പരാജയപ്പെട്ടു പോകും. മതിയായ ഭക്ഷണം ഇല്ലാതിരിക്കുക എന്നതും മറ്റൊരു പ്രശ്നമാണ്. മണിക്കൂറുകളോളം ജോലി ചെയ്യേണ്ടി വരുമ്പോൾ പലരും ഭക്ഷണ കാര്യത്തിൽ അലസത കാണിക്കും. ചില ആളുകൾ പകൽ മുഴുവൻ കഴിക്കാതിരിക്കും. ചിലർ സമയം തെറ്റി കഴിക്കും. മറ്റു ചിലർ ഒരു നേരം മാത്രം കഴിക്കും. ഇതൊന്നും നല്ല പ്രവണതകൾ അല്ല. ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് താഴും. ഇത് ഊർജ്ജക്കുറവ് തോന്നിക്കും. ചില ആളുകൾ ഏറെ നേരം കഴിക്കാതിരുന്നതിന് ശേഷം കഴിക്കുന്നത് ആരോഗ്യത്തിന് നന്നല്ലാത്ത ഭക്ഷണങ്ങളായിരിക്കും. ഇത് സാരമായിട്ടായിരിക്കും നിങ്ങളുടെ ശരീരത്തെ ബാധിക്കുക. ഇനി മറ്റൊരു പ്രധാന പ്രശ്നം പറയുന്നത് വ്യായാമക്കുറവിൻ്റെ കാര്യമാണ്. അമിത ജോലി കാരണം വ്യായാമം ചെയ്യാൻ സമയമില്ലാത്ത ഒരുപാട് ആളുകളാണ് നമുക്ക് ചുറ്റിലുമുള്ളത്. സമയക്കുറവ് കാരണം നമ്മൾ ആദ്യം ഒഴിവാക്കുന്ന കാര്യം വ്യായാമം തന്നെയായിരിക്കും. എന്നാൽ വ്യായാമം മുടക്കാതിരുന്നാൽ ജോലി സമ്മർദ്ദവും നിരാശയും അമിത രക്തസമ്മർദ്ദവും ഹൃദ്രോഗ സാധ്യതയും പ്രമേഹ സാധ്യതയും കുറയ്ക്കാൻ നല്ല രീതിയിൽ സാധിക്കുന്നതാണ്. ബന്ധങ്ങളെ അവഗണിക്കുന്ന തരത്തിലുള്ള പോക്കും ജോലിയിലെ അമിത ആത്മാർത്ഥത പ്രകടമാക്കിയേക്കാം. ജോലി സമ്മർദ്ദം കാരണം സുഹൃത്തുക്കൾക്കൊപ്പം സമയം ചെലവഴിക്കാനോ സാമൂഹികമായ ഇടപെടലുകൾ നടത്താനോ കഴിയാത്തവരുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബത്തിനായി ചിലവഴിക്കുന്ന സമയത്തിലും കാര്യമായ കുറവുണ്ടാകും. എന്നാൽ ഒറ്റപ്പെടൽ ഇല്ലാതാകാനും ഓർമ്മ വർദ്ധിക്കാനും ചിന്താശേഷി മെച്ചപ്പെടുത്താനും സാമൂഹിക ഇടപെടലുകൾ വളരെ നല്ലതാണ്. ഇനി ജോലി അമിതമായി അതുമൂലമുണ്ടാകുന്ന സ്ട്രെസ്സിനെ അകറ്റി നിർത്തുക ഒരു പോംവഴിയിലേക്കായിരിക്കും എല്ലാവരെയും എത്തിക്കുക. അത് മദ്യമോ മയക്കുമരുന്നോ ആയിരിക്കും. ജോലിയിൽ നിന്നുള്ള ആശ്വാസത്തിനായി ചില ആളുകൾ മദ്യത്തെയോ മയക്കുമരുന്നിനെയോ കൂട്ടുപിടിക്കുന്നത് പതിവാണിത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് തൊഴിൽ ശേഷികളെയും കാര്യക്ഷമതയെയും ദോഷകരമായി ബാധിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തെ അത് വല്ലാതെയായിരിക്കും ബാധിക്കാൻ പോകുന്നത്. കൃത്യമായ ചിട്ടയില്ലാതെ മദ്യപിക്കുമ്പോൾ, അതും അളവില്ലാതെ മദ്യപിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തെ അത് സാരമായിട്ടായിരിക്കും ബാധിക്കുക. ഇത് വലിയ അപകടത്തെയാണ് വിളിച്ചു വരുത്തുന്നത്. അതുകൊണ്ട് തന്നെ വർക്ക് ലൈഫ് ബാലൻസിന് വളരെയേറെ പ്രസക്തിയാണ് ഉള്ളത്. കൃത്യമായ ഭക്ഷണം, കൃത്യമായ ഉറക്കം, കൃത്യമായ വ്യായാമം, അതുപോലെ തന്നെ ദുശീലങ്ങൾ അകറ്റി നിർത്തുക. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ നീണ്ടതാൾ ജീവനോടെ മുന്നോട്ട് പോകാം.